പി എസ് സി ഇ സി വൈപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോവിഡ് നയൻറ്റീൻ്റെ അതിരൂക്ഷമായ വ്യാപന ഘട്ടത്തിൽ കേറ്റഡ് വെരിഫിക്കേഷൻ്റെ പല തീയതികളും മാറ്റിവെച്ചതായി പി എസ് സി ഇ സി വൈപ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ് നമ്മളോട് കമൻ്റ് ഇട്ട് പറയുണ്ടായിരുന്നു ആ വിവരമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് അതുകൊണ്ട് ഡി ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്ത് ഈ ഇൻഫർമേഷൻസ് ഉറപ്പുവരുത്തണമെന്ന് ആദ്യം ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കേറ്റൽ സംബന്ധമായ ക്ലാസുകൾക്കും ഇത്തരം ഇൻഫർമേഷൻസിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുവാനും നിങ്ങൾ മറക്കരുത് അപ്പോ വിവരങ്ങൾ ഷെയർ ചെയ്ത എല്ലാ നല്ല മനസ്സുകൾക്കും ഒത്തിരി ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഇൻഫർമേഷൻ വീഡിയോസിലേക്ക് പോകാം ഡി ഓഫീസിലെ ഇൻഫർമേഷനാണ് നമ്മൾ പാസ് ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക ആദ്യത്തേത് വടകര ഡി ഓഫീസിലെ വിവരങ്ങളാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മുപ്പത് നാല് നാല് അഞ്ച് 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 എന്നീ തീയതികളിൽ നടത്താനിരുന്ന കേറ്റർ സർട്ടിഫിക്കറ്റ് പരിശോധന മാറ്റിവെച്ചതായി അറിയിക്കുന്നു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് അപ്പോൾ മെയ് നാല് അഞ്ച് തീയതികളിലെ വെരിഫിക്കേഷൻ ഉള്ളവർ ശ്രദ്ധിക്കുക അടുത്തത് ആറ്റിങ്ങൽ ഡി ഓഫീസിലെ അറിയിപ്പാണ് ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മൂന്ന് മുതൽ നടത്താൻ തീരുമാനിച്ചിരുന്ന കേറ്റഡറ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപതിലെ വിജയികൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്താൽ മാറ്റിവെച്ചിരിക്കുന്നു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അറിയിപ്പ് അടുത്തത് ഇരിങ്ങാലക്കുട ഡി ഓഫീസ് എന്നുള്ള വിവരമാണ് ഇരിങ്ങാലക്കുട മൂന്ന് മുതൽ ആറു വരെ ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നടന്ന കേറ്ററ്റ് പരീക്ഷ സർട്ടിഫിക്കറ്റ് പരിശോധന മാറ്റിവെച്ചതായിട്ടുള്ളതാണ് അറിയിപ്പ് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും പുതുക്കിയ തീയതിയെക്കുറിച്ച് അതിനകത്ത് പറയുന്നില്ല അടുത്തത് കൽപ്പറ്റ ഡി ഓഫീസിലെ വിവരങ്ങൾ നമ്മുടെ ചാനൽ മെമ്പർ ഷെയർ ചെയ്തിരിക്കുന്നത് കൽപ്പറ്റയിലെ കാറ്റഗറി ത്രീ വെരിഫിക്കേഷൻ മാറ്റി വെച്ചിട്ടുണ്ട് മെയ് നാല് അഞ്ച് ആയിരുന്നു ആണ് പറഞ്ഞിരുന്നത് അത് മാറ്റിയിട്ടുണ്ട് ഡേറ്റ് പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് കൽപ്പറ്റ ഡി ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വിവരം വിളിച്ചു നോക്കി നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ് അതുപോലെ കാഞ്ഞങ്ങാട് ഡി ഓഫീസിൽ നിന്നുള്ള വിവരവും ഇങ്ങനെ തന്നെയാണ് കാഞ്ഞങ്ങാട് ഡി ഓഫീസിൽ വിളിച്ചപ്പോൾ വെരിഫിക്കേഷൻ മാറ്റി വെച്ചു എന്നാണ് പറഞ്ഞത് ന്യൂ ഡേറ്റ് പിന്നീട് അറിയിക്കും എന്നാണ് ആ മെമ്പറും നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ അടുത്തത് നെയ്യാറ്റിൻകര ഡി ഓഫീസ് എന്നുള്ള അറിയിപ്പാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയുടെ വെരിഫിക്കേഷൻ ഡേറ്റ് നമ്മൾ സൂചിപ്പിച്ചതുള്ളൂ പക്ഷേ നെയ്യാറ്റിൻകര ഡി ഓഫീസിലെ കയറ്റി വെരിഫിക്കേഷൻ മാറ്റിവെച്ചിരിക്കുന്നു മെയ് മൂന്ന് മുതൽ ഏഴ് വരെ ആയിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ വൺ ഫോർട്ടി ഫോർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചു എന്നാണ് നമ്മുടെ ചാനലിലെ മെമ്പർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ വിളിച്ച് കൺഫേം ചെയ്യേണ്ടതാണ് അടുത്തത് കോഴിക്കോട് ഡി ഓഫീസിലെ ഇൻഫർമേഷൻ ആണ് കോഴിക്കോട് ഡി ഓഫീസിൽ മെയ് മൂന്ന് മുതൽ നടത്താനിരുന്ന വെരിഫിക്കേഷൻ മാറ്റിവെച്ചതായി എന്ന് വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ചാനൽ മെമ്പർ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ കോഴിക്കോട് ഡി ഓഫീസിലെ വെരിഫിക്കേഷനും ഈ ഒരു സാഹചര്യത്തിൽ മാറ്റിവെച്ചതായിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പ് അത് നിങ്ങൾ വിളിച്ച് കൺഫേം ചെയ്യേണ്ടതാണ് അടുത്തത് തിരുവല്ല ഡി ഓഫീസിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് സർ തിരുവല്ലയിൽ മെയ് മൂന്നിലേക്ക് ചേഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞത് അത് ഏത് ഡേറ്റിലുള്ളതാണ് ഏത് ഡേറ്റിലുള്ളതാണെന്നുള്ള ഡീറ്റെയിൽസൊന്നുമില്ല നമ്മുടെ ഒരു നമ്പറ് ഷെയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങളത് വിളിച്ച് അതും കൺഫേം ചെയ്യേണ്ടതാണ് അടുത്ത് പുനലൂർ ഡി ഓഫീസിലെ വെരിഫിക്കേഷൻ ഡേറ്റ് ആണ് നമുക്ക് നമ്മുടെ ഒരു മെമ്പർ ഷെയർ ചെയ്ത് പുനലൂർ ഡി ഓഫീസിന് കീഴിൽ എക്സാം എഴുതിയവർക്ക് മെയ് അഞ്ച് ആറ് തീയതികളിൽ പുനലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വെരിഫിക്കേഷൻ നടക്കുന്നു മെയ് അഞ്ചിന് രാവിലെ പത്ത് മുതൽ പതിനൊന്നര വരെ കാറ്റഗറി ഫോറും പതിനൊന്ന് മുതൽ ഒരു വരെ കാറ്റഗറി വണ്ണും രണ്ട് മണി മുതൽ നാല് മുപ്പത് വരെ കാറ്റഗറി ടുവും നടക്കും മെയ് ആറാം തീയതി പത്ത് മുതൽ മൂന്ന് വരെ കാറ്റഗറി മൂന്നും വെരിഫിക്കേഷൻ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതാണ് ആ മെമ്പർ നമ്മളോട് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് വിളിച്ച് ഒന്ന് കൺഫേം ചെയ്യേണ്ടതാണ് ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വിവരങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ് തുടർന്നും ഇത് ഇത്തരം വെരിഫിക്കേഷൻ ഡീറ്റെയിൽസും വിവരങ്ങളും ഒക്കെ നിങ്ങൾ അറിയുകയാണെങ്കിൽ ദയവായി ഒന്ന് ഷെയർ ചെയ്ത് തരിക അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മെയിൽ ചെയ്ത് തരിക നമ്മുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയ വീഡിയോ പുതിയ ക്ലാസ്സുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ